अस्माकं षष्ठः पाठः विदुरवचनं पाठभागस्य अन्तिमश्लोकः अध्यायं पठामः। अनाहूदः प्रविश्यति, अनाहूदः प्रविश्यति, अपृष्टो बहुभाषते, अपृष्टो बहुभाषते। विश्वसत्यप्रमत्तेषु मूढचेदाः नराधमाः, मूढचेदाः नराधमाः। अनाहूद प्रविश्यति, अपृष्टो बहुभाषते, विश्वसत्यप्रमत्तेषु मूढचेदाः नराधमाः। पदच्छेदम् अपृष्टो बहुभाषते, अपृष्टः अधिकं बहुभाषते, अपृष्टः अधिकं बहुभाषते। विश्वसत्यप्रमत्तेषु विश्वसति, अप्रमत्तेषु विश्वसति, अप्रमत्तेषु। अन्वयः: अनाहूदः प्रविश्यति, अपृष्टः बहुभाषते, अप्रमत्तेषु विश्वसति, स नरधमः मूढचेदाः। എങ്ങനെയാണ് അന്വയം എഴുതേണ്ടത്? അനാഹൂത പ്രവിശ്യതി, അപൃഷ്ട ബഹുഭാഷത്തെ, അപ്രമത്തേഷു വിശ്വസതി, സ നരാധമ മൂഢചേതാ. അർത്ഥം നോക്കാം. അനാഹൂത ച അനാഹൂത ഇത്യുക്തെ ആമന്ത്രണം വിന, വിളിക്കാതെ. പ്രവിശ്യതി ആവശ്യതി, പ്രവേശിക്കുകയും, പ്രവേശിക്കുക, വിളിക്കാതെ പ്രവേശിക്കുക. അപൃഷ്ട പ്രശ്നം വിന, ചോദിക്കാതെ. ബഹുഭാഷതി അധികം വദതി, അതായത് ഒരാൾ ചോദിക്കാതെ അധികമായിട്ട് പറയുന്നവനും. അപ്രമത്തേഷു അധികപ്രമത്തേഷു അധികമായിട്ടുള്ള പുകഴ്ത്തലുകൾ. വിശ്വസതി വിശ്വാസം അർപ്പയതി, വിശ്വാസം അർപ്പിക്കുന്നവന്. സ നരാധമഃ സ മനുഷ്യതമഃ ആ മനുഷ്യൻ. മൂഢചേതാഹ അന്ധബുദ്ധി, അന്ധബുദ്ധി ഭവതി. എന്താണ്? ആമന്ത്രണം വിന ആവശ്യതി, പ്രശ്നം വിന അധികം വദതി. അധിക പ്രമത്തേഷു വിശ്വാസം അർപ്പയതി. സ മനുഷ്യാദമഹ മന്ദബുദ്ധി, വിളിക്കാതെ വരുന്നവനും ചോദിക്കാതെ പറയുന്നവനും അധികമായിട്ടുള്ള പുകഴ്ത്തുകളിലും, അധികമായിട്ടുള്ള പുകഴ്ത്തുകളിൽ വിശ്വാസം അർപ്പിക്കുന്നതും ചെയ്യുന്ന ഏതൊരുവനാണോ, ഏതൊരു മനുഷ്യനാണോ, അവൻ മന്ദബുദ്ധിയാണ്, മന്ദബുദ്ധിയാണ്, മന്ദബുദ്ധിയാണ്. ആശയഹ യഹ നരഹ ആമന്ത്രണം വിന പ്രവിശ്യതി, ഏതൊരു നരനാണ്, ഏതൊരു മനുഷ്യനാണോ ആമന്ത്രണം വിന പ്രവിശ്യതി, വിളിക്കാതെ പ്രവേശിക്കുന്നവനും. പ്രശ്നം വിന അധികം വദതി, ചോദിക്കാതെ പറയുന്നവനും. അധിക പ്രമത്തേഷു വിശ്വാസം അർപ്പയതി, അധികമായിട്ടുള്ള പുകഴ്ത്തലുകളിൽ വിശ്വാസം അർപ്പിക്കുന്നവനും. താദൃശ നീചമനുഷ്യ മന്ദബുദ്ധി ഭവതി, അങ്ങനെയുള്ള നീചമനുഷ്യരാണെന്ത്, മന്ദ ബുദ്ധി എന്ന് പറയുന്നത്. വിളിക്കാതെ വരുന്നവനും ചോദിക്കാതെ പറയുന്നവനും അധികമായിട്ടുള്ള പുകഴ്ത്തലുകളിൽ വിശ്വാസമർപ്പിക്കുന്നവനുമാണ് ആര്? മന്ദബുദ്ധി. ഇത്രയേ ഉള്ളൂ ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി പഠനപ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. അതഃ പ്രദത്താൻ സ്വഭാവവിശേഷാൻ വർഗീകൃത്യ പട്ടികാം പൂരയതു, യോജയതു. അതഃ പ്രദത്താൻ സ്വഭാവവിശേഷാൻ വർഗീകൃത്യ പട്ടികായാം യോജയതു എന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് സ്വഭാവ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട് താഴെ. അതിനെ വർഗീകരിച്ച് അത് മൂഢ, മൂഢൻ്റെ സ്വഭാവ സവിശേഷതയാണോ പണ്ഡിതൻ്റെ സ്വഭാവ സവിശേഷതയാണോ എന്ന് എഴുതാം. ആദ്യത്തേത് അനാഹൂത പ്രവിശ്യതി, അനാഹൂത പ്രവിശ്യതി. നഷ്ടേഷു ന അനുശോചതി, നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാത്തവൻ. ദുഷ്ടം കർമ്മം കരോതി. ആപത്സു ന മുഹ്യതി, ആപത്സു ന മുഹ്യതി, ആപത്തിനെ കുറിച്ചിട്ട് ആപത്തിൽ സങ്കടപ്പെടുന്നില്ല. അമിത്രം മിത്രം കുരുതി. നിർഭയഹ സൻ കർമ്മം കരോതി, പേടിക്കാതെ കർമ്മം ചെയ്യുന്നു. മിത്രം ദ്വേഷ്ടി, മിത്രം ദ്വേഷ്ടി. ഇത്രയുള്ള പോയിൻ്റുകളെ മൂഢനാണോ പണ്ഡിതനാണോ എന്ന് നിങ്ങൾ, പണ്ഡിതനാണോ മൂഢ ആണോ എന്ന് നിങ്ങൾ വേർതിരിച്ച് സ്വയം ചെയ്തു നോക്കുക.